ബിഗ് ബോസ് മലയാളം സീസൺ 6 ടിക്കറ്റ് ഫിനാലെ ടാസ്ക് പുരോഗമിക്കുമ്പോൾ അഭിഷേക് ബഹുദൂരം മുന്നേറുകയാണ്. ആദ്യ ദിവസങ്ങളിൽ പിന്നോട്ട് പോയ ജിൻഡോ ഇന്നലെ 2 ടാസ്കുകൾ വിജയിച്ച് 6 പോയിന്റുമായി 2nd സ്ഥാനത്തേക്ക് എത്തി. എന്നാൽ ജിൻഡോ ജയിച്ച 2 ടാസ്കും ബിഗ് ബോസ് മെയിൻ എപ്പിസോഡിൽ കാണിച്ചില്ലെന്ന പരാതിയിലാണ് ഇപ്പോൾ പ്രേക്ഷകർ ഉയർത്തുന്നത്. ഇന്നലെ നടന്ന 3rd ടാസ്ക്കായ പൂച്ചക്കാരും മണികെട്ടും എന്ന ടാസ്ക് മാത്രമാണ് ഇന്നലെ എപ്പിസോഡിൽ കാണിച്ചത്. ഈ ടാസ്കിൽ ഋഷിയും ശ്രീധുവും വിജയിക്കുകയും ചെയ്തു. ജിൻഡോ ജയിച്ച ടാസ്കുകൾ രണ്ടും ബിഗ് ബോസ് പ്ലസിലാണ് കാണാൻ സാധിക്കുന്നത്. ഇതോടെയാണ് ജിൻഡോയുടെ ആരാധകർ വിമർശനവുമായി രംഗത്ത് വന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ജിൻഡോയുടെ ഗെയിം ബിഗ് ബോസ് വലിയ തോതിൽ പുറത്ത് കാണിക്കുന്നില്ലെന്ന ആരോപണം ശക്തമാണ്. ഈ ആരോപണത്തിന് ശക്തി പകരുന്നതായിരുന്നു ഇന്നലത്തെ മെയിൻ എപ്പിസോഡ്. എപ്പിസോഡിൽ ആദ്യം കാണിച്ച ഫൺ ടാസ്കിന് പകരം ജിൻഡോ ജയിച്ച ഒരു ടാസ്കെങ്കിലും കാണിക്കാമായിരുന്നുവെന്നും ഇവർ അഭിപ്രായപ്പെടുന്നു. പൂച്ചയ്ക്കാരും മണികെട്ടും എന്ന ടാസ്കിനിടയിൽ ജിൻഡോയും ഋഷിയും തമ്മിൽ ഇന്നലെ ചെറിയ രീതിയിൽ ഏറ്റുമുട്ടുന്നതും ഇന്നലെ കാണാൻ സാധിച്ചു. മാല ആദ്യം ആരാണ് ഇട്ടതെന്ന് സംബന്ധിച്ച തർക്കത്തിനിടെ ഋഷി ജിൻഡോയോട് ശബ്ദമുയർത്തി സംസാരിക്കുകയായിരുന്നു. ജിൻഡപ്പൻ വെറുതെ എന്നെ കള്ളനാക്കണ്ട, എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞ് ഋഷി ശബ്ദം ഉയർത്തുകയായിരുന്നു. അതേസമയം തന്നെ ജിൻഡോ ടാസ്കുകളിൽ പുറകിലേക്ക് പോകുന്നുവെന്ന ആരോപണത്തിന് ഇന്നലത്തേത് കൂടി മറുപടി ലഭിച്ചില്ലേയെന്നും ജിൻഡോ ആരാധകർ ചോദിക്കുന്നു. ജിൻഡോ ടാസ്കുകളിൽ പുറകിലാണ്, ജിൻഡോ ഡൗണാണ്, ഒരു ടാസ്ക് പോലും ജയിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് കരയുന്ന കുറച്ച് പേർ അഭിഷേക് ടാസ്ക് വിൻ ചെയ്ത് തുടങ്ങിയ ശേഷം വോട്ട് സ്പ്ലിറ്റ് ആക്കാൻ ഉയർന്നു വന്നിട്ടുണ്ട്. ജിൻഡോയുടെ ടാസ്ക് പെർഫോമൻസ് എന്തായിരുന്നുവെന്നും എങ്ങനെയായിരുന്നുവെന്നും ബിഗ് ബോസ് കാണുന്ന കൊച്ചുകുട്ടികൾക്ക് വരെ നന്നായിട്ടറിയാം എന്ന് ജിൻഡോ ആരാധകർ പറയുന്നു. ടിക്കറ്റ് ഫിനാലയിൽ ഒന്നിനു പിറകെ ഒന്നായി അയാൾ 2 ടാസ്കുകൾ പുഷ്പം പോലെ വിജയിച്ചിരുന്നു. പക്ഷേ അതാരും ശ്രദ്ധിക്കില്ല, ശ്രദ്ധിക്കാൻ അനുവദിക്കുകയുമില്ല ചിലർ. തഴയാവുന്നതിൻ്റെ പരമാവധി തഴഞ്ഞ് ഒരു മൂലക്കിരുത്തിയാലും ചിലർക്ക് ഇഷ്ടമുള്ളവർ ഈ സീസണിൽ വിജയിച്ചാലും പ്രേക്ഷക ഹൃദയങ്ങളിൽ സ്ഥാനമുള്ളത് ഒരാൾക്ക് മാത്രമാണ്, സീസൺ 6 റിയൽ കോമണറായ മല്ലയ്യക്ക് മാത്രം.